ദേശീയ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ യു ഡി എഫിന് പിന്നാലെ സി പി എം ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കും. നിയമം നടപ്പാക്കില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ ഭരണഘടനാപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിലും എതിർപ്പ് വഴിയുള്ള രാഷ്ട്രീയ നേട്ടങ്ങളിലും സി പി എമ്മിന് കണ്ണുണ്ട്. മമതാ ബാനർജിക്കൊപ്പം പിണറായിയും പൗരത്വ നിയമം നടപ്പാക്കില്ലെന്ന് പ്രഖ്യാപിച്ചു. ലോക്സഭയും രാജ്യസഭയും കടന്ന ബിൽ ഒരു സംസ്ഥാനത്തിന് നടപ്പാക്കാതിരിക്കാനാകില്ല. പക്ഷേ രാജ്യത്ത് ഉയരുന്ന പ്രതിഷേധത്തിനൊപ്പം കേരള സർക്കാരും ചേർന്ന് കേന്ദ്രത്തിനെതിരെ പുതിയ പോർമുഖം തുറക്കുന്നു. പുതിയ നിയമം ബംഗാളിലെന്ന പോലെ കേരളത്തിൽ അത്ര വലിയ പ്രതിസന്ധി ഉണ്ടാക്കില്ലെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ. എന്നാൽ സംസ്ഥാനത്തെ ന്യൂനപക്ഷം ഉയർത്തുന്ന ആശങ്കയ്ക്കൊപ്പം നിൽക്കുക എന്നത് സി പി എമ്മിന്റെ രാഷ്ട്രീയ തീരുമാനമാണ്. പൗരന്മാരുടെ കണക്കെടുപ്പിൽ അതാത് സംസ്ഥാനങ്ങളുടെയും സഹായം കേന്ദ്രത്തിന് ആവശ്യമാണ്. നിസ്സഹകരിക്കുമെന്ന് പ്രഖ്യാപിച്ച കേരളം ബില്ലിനെതിരെ വിവിധ കക്ഷികൾ തുടങ്ങിയ നിയമ പോരാട്ടത്തിലും പ്രതീക്ഷ വയ്ക്കുന്നു. യു ഡി എഫ് കഴിഞ്ഞ ദിവസം പ്രത്യക്ഷ പ്രതിഷേധം തുടങ്ങിയതിന് പിന്നാലെയാണ് വിവിധ ഏരിയ കേന്ദ്രങ്ങളിൽ കേന്ദ്രത്തിനെതിരെ സി പി എമ്മിന്റെ പ്രതിഷേധ മാർച്ച്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അകന്നുപോയ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കൽ കൂടിയാണ് സി പി എം ലക്ഷ്യം. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വവും മോദി പേടിയും മൂലം മുസ്ലിം ന്യൂനപക്ഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊപ്പം നിന്നുവെന്നാണ് സി പി എം വിലയിരുത്തൽ. ഭരണപക്ഷവും പ്രതിപക്ഷവും പൗരത്വ പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ കച്ചമുറുക്കുമ്പോൾ കേരളത്തിലെ ബി ജെ പി ബദൽ പ്രചാരണവും ആലോചിക്കുന്നു. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ യു ഡി എഫും എൽ ഡി എഫും അനാവശ്യ പേടി ഉണ്ടാക്കുന്നുവെന്നാണ് ബി ജെ പിയുടെ ആക്ഷേപം. ഇശാനുസ്, തിരുവനന്തപുരം.